ദൈവത്തിന്റെ സാന്നിധ്യം പോരാ. ഈ ഭൂമിയിൽ ആരുടെയൊക്കെ സാന്നിധ്യം കൊണ്ടെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നൊരു ദൈവത്തിന്റെ പൈതലിനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഐശ്വര്യത്തോടെ ലോകത്തുള്ള എല്ലാം മറന്നിട്ട് ദൈവസ്ഥാനത്ത് ഇരുന്ന് കഴിയുമ്പോൾ അത് ഐശ്വര്യമായി മാറും, അനുഗ്രഹമായി മാറും. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നൽകിയ ദേവദാസന്മാർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. പുരുഷൻ്റെ അനുഗ്രഹയുടെ കൊയർ അവരെല്ലാവരും എന്ത് ചെയ്യും? ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയത്തെ യോഗത്തെ അതിശയിക്കുന്ന ദാസ പാസ്റ്റർ ബിബിൻ, നമുക്ക് മുമ്പേ ദൈവത്തിൻ്റെ വചന സംസാരിച്ച ദാസൻ റെനി വെസ്ലി, എല്ലാവർക്കും പ്രത്യേകമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ലോക രാജ്യങ്ങളിൽ ഇന്ന് രാത്രിക്കാരുടെ ഭജനം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പൗരുഷനി കോവിഡ് കാലഘട്ടങ്ങളിൽ ആരംഭിച്ചതായ വീട്ടിലെ സഭായോഗം 150 സഭായോഗങ്ങൾ നമുക്ക് പിന്നിടാനായിട്ട് കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച അതിൻ്റെ പ്രത്യേക സ്തോത്ര ശുശ്രൂഷയും ആരാധന നടക്കാനിടയായി തീർന്നു. ധാരാളം ആളുകൾ ഇവിടെ നേരിട്ട് വന്ന് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാനിടയായി തീർന്നു. 150 ആഴ്ച നമുക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് സഹായിച്ചു. നിങ്ങൾ പൗരുഷനെ സ്നേഹിക്കുന്നു, കരുതുന്നു, സാമ്പത്തികമായി സഹായിക്കുന്നു. നിങ്ങളുടെ എല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പൗരുഷൻ്റെ ഫാമിലി മെമ്പേഴ്സായിട്ട് ധാരാളം കുടുംബങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചേരുന്നതിന് തടസ്സമില്ല. ഇതുവരെ ചേരാത്തവർ ചേരുക. നമുക്ക് ഒരുമിച്ച് അന്യോന്യം പ്രാർത്ഥിക്കാനുള്ള നല്ല അവസരമാണത്. നിങ്ങളത് വിനിയോഗിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സഹകരണവും പ്രാർത്ഥനയുമാണ് ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി മാറുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ചുള്ള ശുശ്രൂഷ ലോകരാജ്യങ്ങൾ അനുഗ്രഹമായി മാറുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ 30+ വർഷക്കാലമായി തിരുവല്ല പട്ടണത്തിലെ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുകയാണ്. IPC പ്രസിഡന്റ് സഭ കഴിഞ്ഞ 30+ വർഷക്കാലമായി കർത്താവിൻ്റെ വേല ചെയ്ത് വരുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭകളുണ്ട് തിരുവല്ല ജോസിസ് ജംഗ്ഷനിലെ റേബക്കോസോളി ചേർന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭ. എല്ലാ വർഷവും നടത്തി വരുന്ന കരിസ്മ ക്രൂസിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുണ്ട്. അതിന് പ്രത്യേക ഈ വർഷത്തെ കൺവെൻഷൻ നാളെ രാവിലെ 10 ആരംഭിക്കുകയാണ്. ഞായറാഴ്ച ഉച്ചവരെ തുടരുകയാണ്. രാവിലെ 10 വൈകിട്ട് 6 അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാർ ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആരംഭിക്കും. ഗായക സംഘമുണ്ട്. കടന്നു വരാൻ കഴിയും. നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം മാറട്ടെ. നേരിട്ട് വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പൗരുഷ ശുശ്രൂഷിക്കുന്ന അനേക ദൈവദാസന്മാർ ആ ശുശ്രൂഷയിൽ നേരിട്ട് പ്രസംഗിക്കുന്നവരെ നേരിട്ട് കാണാനും ശുശ്രൂഷ അനുഭവിക്കാനും നല്ല 3-4 ദിവസങ്ങൾ ദൈവം ഒരുക്കുന്നു. നാളെ രാവിലെ മുതൽ ഞായറാഴ്ച ഉച്ചവരെ തുടർമാനമായി നടക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മഞ്ഞാടി റേബിയക്കോസ് സമീപമാണ് നമ്മുടെ പ്രയസൻ്റെ സ്റ്റേഡിയം. കടന്നു വരുവാൻ വിരുദ്ധമായിട്ട് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു വന്ന ദൈവത്തിൻ്റെ വചനം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5 48 വാക്യമാണ്. ആകിയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. Therefore, you are to be perfect as your heavenly Father is perfect. നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാണ് നല്ല ഗുണങ്ങളുള്ളവരായിത്തീരണം, സൽഗുണങ്ങളുള്ളവരായിത്തീരണം. ചിലരുടെ ചിന്ത രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സഭയിൽ ചേർന്ന് മെമ്പർഷിപ്പ് എടുത്തു, ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലോട്ട് മാറി, അതുകൊണ്ട് നല്ല ഗുണങ്ങളുണ്ടാകണമെന്നില്ല. നേരത്തെ നമ്മൾ പരിഹരിച്ച് വന്ന നമ്മുടെ സ്വഭാവ വൈകൃതങ്ങളൊക്കെ വീണ്ടും തുടരാൻ സാധ്യതയുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ടേണിംഗ് പോയിന്റിലേക്ക് നമ്മൾ തിരിഞ്ഞു, കാര്യം ശരിയാണ്. പക്ഷേ ഓരോ ദിവസവും പെർഫെക്റ്റായി ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം ഭംഗിയാകത്തുള്ളൂ. നമ്മുടെ എല്ലാവരുടെ ലക്ഷ്യം ഒന്നാണ്, സ്വർഗത്തിൽ പോകുക, നിത്യയിൽ എത്തിച്ചേരുക. അതിനുവേണ്ടി ഈ ഒരു ലൈഫ് കൊണ്ട്, ഈ ഒരു ജീവിതം കൊണ്ട് നല്ല സ്വഭാവങ്ങൾക്ക് ഉടമകളായിത്തീരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് അനുസരിക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുകയും അവരാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ഏതൊരു ദിവസം ഞാൻ പ്രസംഗം പറഞ്ഞു, 5-10 കന്യകമാർ കാത്തിരുന്നു, 5 മാത്രമേ മണവാളിൻ്റെ ആർപ്പൊടിയിൽ അകത്ത് കയറിയുള്ളൂ. ബാക്കി 5 കൈവിടപ്പെട്ടു പോയി. 10 ഒരുപോലെ ഒരുങ്ങി ഇറങ്ങിയതാണ്. വിളക്കൊണ്ടായിരുന്നു, അവരെല്ലാവരും ഒരുങ്ങിയിരുന്നു. പക്ഷേ അർദ്ധരാത്രി മണവാളൻ വിളിച്ചപ്പോൾ അവരെ വിളക്കിൻ്റെ അകത്ത് എണ്ണയില്ലായിരുന്നു.
ഇറങ്ങിയതൊരു കാര്യമായില്ല. ജീവിതത്തിൻ്റെ ഓരോ ഏടുകളിലും പെർഫെക്റ്റായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. പെർഫെക്റ്റായി ജീവിക്കാൻ, സൽഗുണങ്ങൾ, നല്ല ഗുണങ്ങളുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഗിരി പ്രഭാഷണത്തിൽ നമ്മൾ എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സവിസ്തരമായി പറഞ്ഞ കൂട്ടത്തിൽ ആ അധ്യായത്തിന് ഒടുവിൽ പറയുന്ന കാര്യമാണത്. ആകെ നിങ്ങളുടെ സ്വർഗീയ പിതാവെ സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിക്കണം, നല്ല ഗുണങ്ങളുള്ളവരായി തീരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു നല്ല ഗുണങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം, നല്ല ചിന്തകൾ, റൈറ്റ് തിങ്കിങ്. അതാണ് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു നല്ല, ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ പോസിറ്റീവായ ചിന്തകൾ. പോസിറ്റീവായ ചിന്തകളൊക്കെ വിശുദ്ധ ബൈബിൾ പറയുന്നത് വിശ്വാസത്തിൻ്റെ ചിന്തകൾ എന്നാണ്. വിശ്വാസത്തിൻ്റെ ചിന്തകൾ ഉള്ളവർക്ക് മാത്രമേ വിശ്വാസത്തിൽ വളർന്നു വരാനായിട്ട് കഴിയത്തുള്ളൂ. എന്നിട്ട് ചിന്തകൾ അവിശ്വാസമാണെങ്കിൽ അവൻ സ്പിരിച്വലായി വളരത്തില്ല. പുറമേ വിശ്വാസത്തിൻ്റെ ആക്ഷൻ കാണിക്കുകയും കപട മുഖങ്ങൾ കാണിക്കുകയും ചെയ്യും. പക്ഷേ ആന്തരികമായി അകത്തിരിക്കുന്നതെല്ലാം അവിശ്വാസത്തിൻ്റെയും നെഗറ്റീവിൻ്റെ ചിന്തകളാണെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് അവിടെ വിജയിക്കാൻ കഴിയത്തില്ല. നല്ല ചിന്തകൾ നമ്മളെ നന്മയിലേക്ക് നയിക്കും. നല്ല ചിന്തകൾ നമ്മളെ നന്മയിലേക്ക് നയിക്കും. നല്ല ചിന്തകൾ ഉണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത്? അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ അറിയാം. ചില ആളുകൾ എല്ലാം ഉണ്ടെങ്കിലും അവരുടെ മുഖത്തൊരു സന്തോഷം കാണത്തില്ല. എത്ര കൊടുത്താലും അവർക്ക് തൃപ്തിയില്ല. ഒരു മൂന്നാല് മിനിറ്റ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആൾ ഏത് ടൈപ്പാണ്. നമുക്ക് മനസ്സിലാകും അവർ വായിന്ന് എപ്പോഴും നിരാശയുടെയും നെടുവീർപ്പിൻ്റെയും ഇല്ലായ്മയുടെ വാക്കുകൾ മാത്രമേ വരത്തുള്ളൂ. എന്തോ പറയാനാ പാസ്റ്റർ, ഒരു ഗുണവുമില്ല, കുടുംബജീവിതത്തിൽ സന്തോഷമില്ല, സാമ്പത്തികമായി വലിയ തകർച്ചയിലാണ്, ആത്മീയമായി ഒരു സന്തോഷവുമില്ല. പിന്നെ അവരെപ്പോഴും പരാതികൾ പറയും, തീർന്നില്ല മറ്റുള്ള കുറ്റങ്ങളും കുറവുകളും അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അത് തിരക്കിക്കൊണ്ടിരിക്കും. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ മറ്റുള്ള തെറ്റുകൾ എന്തൊക്കെ ഉണ്ട് അത് കേട്ട് രസിക്കുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അവരെ അവരെ ആ ചിന്തകൾ തന്നെ ആ ലെവലിലാണ്. എപ്പോഴും മറ്റുള്ള കുറവുകൾ പറയാനും തെറ്റുകൾ കണ്ടുപിടിക്കുവാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്താനും സംസാരിക്കുമ്പോഴെല്ലാം ചില ആളുകളോട് നമ്മൾ അഞ്ചു പേർ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ള ആത്മീയം കൂടെ പോകും. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും തോന്നി. പിന്നെ അവർ പറഞ്ഞത് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് കിടക്കും, നമ്മുടെ ആത്മീയം ചോർന്നു പോകുകയാണ്. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇല്ലാത്തൊരു എനർജി ഫീൽ ചെയ്യും. വിശ്വാസത്തിൻ്റെ വാക്ക് ഞാൻ ഈ വൈകിട്ടൊക്കെ ഭവൻ സന്ദർശനം പോകുന്നതുകൊണ്ട് അറിയാം. ചില വീടുകളിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് നല്ല സ്പിരിച്വലായിട്ട് നമുക്കതിൻ്റെ സന്തോഷമുണ്ടാകും. അവർ നല്ല നല്ല അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികൾ, ഇല്ലെങ്കിലും എല്ലാം ഉണ്ടെന്നുള്ള ഭാവത്തിലുള്ള അവരുടെ ഇടപാടുകൾ. എപ്പോഴും ദൈവത്തിന് മുമ്പിൽ നമ്മൾ നന്ദിയുള്ള, ഇല്ലായ്മയുടെ കണക്ക് പറയാനല്ല, നഷ്ടബോധത്തിൻ്റെ കണക്ക് പറയാനല്ല. കഴിഞ്ഞ കാലം നഷ്ടപ്പെട്ടു പോയത് എല്ലാം ഓർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെ നന്മയുണ്ടാകും, എങ്ങനെ നന്ദി പറയാൻ പറ്റും? പോയി 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 പോയതൊക്കെ പോയി. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒത്തിരി നഷ്ടപ്പെട്ടു, കോവിഡ് വന്നപ്പോൾ ഒത്തിരി നഷ്ടപ്പെട്ടു. ഇനി അതിനെക്കുറിച്ച് അത്ര പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നാ ഗുണം? തിരിച്ചു വരുമോ? മനസ്സൊന്നുകൂടെ വിഷമിക്കാമെന്നേ ഉള്ളൂ. എന്ന നഷ്ടങ്ങളെല്ലാം ലാഭമാക്കുന്ന ദൈവമുണ്ടെന്ന് നിന്റെ ഭാഗമുണ്ട്, നീ വിശ്വാസത്തിലൊന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ സ്ഥിതിക്ക് തന്നെ ഭേദം വരും. യോബിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, യോബിൻ്റെ ചരിത്രത്തിൽ അവൻ്റെ ആദ്യത്തെ അധ്യായങ്ങളും പോലും നഷ്ടമായിരുന്നെങ്കിൽ അവൻ്റെ ഇടയ അധ്യായങ്ങളിലൊക്കെ അവൻ ദൈവത്തെ വിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിനോട് സമ്മതിക്കുകയൊക്കെ ചെയ്തു. ഏറ്റവും ഒടിയിൽ വന്നപ്പോൾ അവൻ നഷ്ടപ്പെടലും ഇരട്ടിയായും മടക്കി തന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടബോധത്തിൻ്റെ കണക്കുമായിട്ട് നിരാശയോടെ താടിക്ക് കൈയും കൊടുത്ത ഭാരത്തോടെ നിങ്ങൾ ഇന്ന് രാത്രിക്കാലവും ആയിരിക്കുന്നെങ്കിൽ, കോവിഡിൻ്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയതോ ജോലി നഷ്ടപ്പെട്ടു പോയതോ വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ടു പോയതോ എല്ലാം ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങൾ ഇന്ന് രാത്രിക്കാലം ആയിരിക്കുന്നതെങ്കിൽ, വളരെ അഭിഷേകത്തോടെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അതിനെല്ലാം ഒറ്റ സെക്കൻഡോടെ മാറ്റി മറിച്ച് തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിരുപെട്ട് നീ പറയണം. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ നിർത്തിയിട്ട് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം.
ഒരു സാധ്യതയും ഇല്ലാത്തപ്പോൾ വേണം ദൈവം പ്രവർത്തിക്കുമെന്ന് പറയാനുണ്ട്. നമ്മളുടെ പ്രശ്നം എല്ലാം ഒക്കെ ഒത്തുവരുമ്പോൾ പറയാൻ നടക്കുമെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നുമില്ലാതിരിക്കുമ്പോൾ എൻ്റെ ദൈവം നടത്തുമെന്ന് പറയാൻ നിൻ്റെ നാവെന്ന് ചലിക്കാൻ തുടങ്ങിയാൽ നിൻ്റെ നാവോട് കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്ന നിന്നെ അളവുകളില്ലാതെ ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച ഒത്തിരി പേര് എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയെ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. നീ തന്നെ നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കല്ലേ. പല ആളുകളും അങ്ങനെ ചിന്തിച്ച് നിരാശപ്പെട്ട് കട്ടിൽ കിടക്കുന്നത് എനിക്കറിയാം. ഡൗൺ ആയിപ്പോട്ടുള്ളവർ എനിക്കറിയാം. ഡിപ്രഷൻ ആയിപ്പോട്ടുള്ളവർ എനിക്കറിയാം. അവർ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നമുക്കിനെ ഡിപ്രഷൻ ഫീൽ ചെയ്യും. ആ വീട്ടിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് ഫീൽ ചെയ്യും. ആ വീട്ടിൽ കുട്ടി പിശാചുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാനിടയായി തീരും. നിൻ്റെ വീടിനെ നിനക്ക് നരകമാക്കി നീ മാറ്റല്ലേ. നിൻ്റെ വീടിനെ നീ സ്വർഗമാക്കി മാറ്റണം. നിൻ്റെ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും ആത്മീയ ആരാധനയും ഉയരണം. സ്തോത്രത്തിന് സ്തുതിയുടെ സ്വരമുണ്ട്. അടുക്കളയിൽ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അമ്മച്ചിമാരോട് ഞാൻ പറയുന്നു, ആൻറ്റിമാരോട് പറയുന്നു, സ്തോത്രവും സ്തുതിയും പറയണം. നല്ല നല്ല മനോഹരമായ ഗാനങ്ങൾ പാടണം. ഒന്നുമൊത്തില്ലെങ്കിൽ പൗരുഷ്യം ടി വി ചാനൽ ഓണാക്കി ആ വീട്ടിലുള്ള മുഴുവൻ കേൾക്കത്തക്കണം വെച്ചേക്കണം. 24 മണിക്കൂറും പാട്ടും പ്രാർത്ഥനയും ആത്മീയാരാധന വൈറസ് സൃഷ്ടിയുമാണ് ഈ ചാനലിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ന്യൂസ് അവർ ന്യൂസ് ചാനലിലൊക്കെ എപ്പോഴും നമുക്ക് ദുഃഖം പകരുന്ന വാർത്തകളാണ്. ഒന്നേ കേൾക്കാനൊക്കത്തുള്ളൂ. ഒന്ന് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സാകം മുരടിച്ചു പോകും. പിന്നെ നമ്മൾ ആ ചിന്തകളുമായി നടക്കുകയാണ്. പത്രത്തിലെ നെഗറ്റീവ് വാക്കുകളൊക്കെ രാവിലെ വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പകൽ മുഴുവൻ ആ ചിന്തകളുമായി നടന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് വായിക്കണം, ഒന്ന് കേൾക്കണം, ഒന്ന് കാണണം. പക്ഷേ അത് മനസ്സിൽ പേറിക്കൊണ്ട് നടക്കരുത്. ഭരിക്കണം. നടക്കുന്ന ദൈവത്തിൻ്റെ വചനമായിരിക്കണം. ഭക്തന്മാർ എഴുതിയ പഴയ ഗാനങ്ങൾ നിങ്ങൾ പാടണം. ദൈവത്തിൻ്റെ വചനത്തിൽ എതിരിക്കുന്ന വാക്യങ്ങൾ വാ തുറന്ന് നിങ്ങൾ ഉരുവിടണം. ഓഫീസിൽ പോകുമ്പോൾ, വണ്ടിയെ കയറുമ്പോൾ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ, ആമേൻ പെരയ്ക്കതുപോലെ അങ്ങോട്ടും നടക്കുമ്പോൾ, ബെഡ്റൂമിൽ കയറുമ്പോൾ, സീറ്റിലോട്ട് ഇരിക്കുമ്പോഴൊക്കെ നല്ല നല്ല പ്രത്യാശയുടെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. മറ്റുള്ള മടുപ്പിക്കുന്ന, മുഷിപ്പിക്കുന്ന, അലർജി ഉണ്ടാക്കുന്ന വാക്കുകൾ വായുന്നവരല്ലേ. നമ്മുടെ വാക്കുകളൊക്കെ ഉപ്പിനാ രുചി വരുത്തുന്ന വാക്കുകളായിരിക്കണം. അതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പൊ നല്ല ചിന്തകൾ നമ്മളെ നന്മയിലേക്ക് നയിക്കും. യൂദാ യേശുവിനോട് 3.5 വർഷക്കാലം നടന്നെങ്കിലും അവരുടെ ചിന്തകൾ ശരിയായിരുന്നില്ല. അവരുടെ ചിന്തകൾ എപ്പോഴും പണത്തോടുള്ള ആർത്തിയായിരുന്നു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. യേശുവിനോട് നടന്ന് യേശുവിന് അത്ഭുത അടയാളമൊക്കെ അവൻ കണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് അവൻ തൂങ്ങി മരിക്കേണ്ട ഗതികേട് വന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ട ഗതികേട് വന്നു. യേശു ചെയ്ത പല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ മുമ്പിൽ അവൻ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ അവന് പരാജയപ്പെട്ടു പോയി. അവൻ്റെ അന്ത്യം വളരെ ദയനീയമായിരുന്നു. അന്യനാസി സഫീറിയും ദൈവസഭയ്ക്കകത്ത് വന്നിരുന്നു. രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവരാ, അഭിഷേകം പ്രാപിച്ച 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കകത്ത് അംഗത്വമുണ്ടായിരുന്ന രജിസ്ട്രി പേരുണ്ടായിരുന്നില്ല. പക്ഷേ അവരെ വസ്തു വിറ്റിട്ട് അതിനകത്തൊരു കളവ് പറഞ്ഞപ്പോൾ സമ്മോടെ, ഞങ്ങൾ ഇത്രയ്ക്ക് വിറ്റു, ഇത്ര എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഇത്ര കൊണ്ടുവന്ന് പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നു. മൊത്തം വിറ്റത് കൊണ്ടുവന്ന് പറയുന്ന കുഴപ്പമാണ് അവിടെ സംഭവിച്ചത്. നമ്മുടെയൊക്കെ ദൃഷ്ടി തോന്നിയാൽ അത് വിട്ടുകളിയാവുന്നൊരു ചെറിയ തെറ്റാണ്. പക്ഷേ പരിശുദ്ധമാണെന്ന് ഗൗരവമായി തോന്നി. അവർ രണ്ടുപേരും പൊടുന്നനവേ മരിക്കാൻ ചെയ്തു. അവരെ ചിന്തകൾ ദൈവികമല്ലായിരുന്നു, നെഗറ്റീവായി മാറി. പിശാച് അവരെ പിടിച്ചു കളഞ്ഞു. അവരുടെ ചിന്തകൾ മരണത്തിലെത്തിച്ചു. നോക്കുക, നല്ല ചിന്തകൾ അല്ലെങ്കിൽ അത് നിങ്ങളെ മരണത്തിൽ കൊണ്ടെത്തിക്കും. ആത്മഹത്യ ചെയ്യുന്ന ആളുകളൊക്കെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അവരെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചിന്തിച്ചാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. ട്രെയിനിന് മുമ്പിൽ ചാടുന്നു, വിഷക്കുപ്പി അവരെ എടുക്കുന്നു, അവർ കാറെ തൂങ്ങുന്നു. അല്ല, പല നാൾ ചിന്തയാണ്. കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്ക് മൊബൈൽ ഓണാക്കി കൊടുത്തിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്ത് പേപ്പറിൽ വായിച്ചു. കാമുകിക്ക് ഫോൺ ഓണാക്കി കൊടുത്തിട്ട് മരിക്കുന്ന രംഗങ്ങൾ അമ്മേൻ കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ മരിക്കുകയാണ്. അവരെ ബാധിച്ചിരിക്കുന്ന ചിന്ത പൈശാചി ചിന്തകളാണ്. പൈശാചി ചിന്തകൾ അകത്ത് കയറിയാൽ അവനെ കൊണ്ട് മരണത്തിലെത്തിക്കും. അവനെ കൊണ്ടേ പോകത്തുള്ളൂ. പിശാജ് എപ്പോഴും അറക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കാനും വരുന്നവനാണ്. നിങ്ങളോട് ഇന്ന് രാത്രി ചോദിക്കുന്നത്, നിങ്ങളുടെ ചിന്ത ഇന്ന് രാത്രി എന്താണ്? സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഭാരങ്ങളുണ്ട്, മനപ്രയാസങ്ങളുണ്ട്, തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്, രോഗമുണ്ട്, കിടപ്പ് രോഗികളാണ്, എല്ലാം ഉണ്ടെങ്കിലും ചിന്ത എന്താ? അയ്യോ, ഇങ്ങനെ പറ്റിപ്പോയല്ലോ, എനിക്ക് മാത്രം ഇങ്ങനെ പറ്റിപ്പോയല്ലോ, ഇനിയും ജീവിച്ചത് എന്താ കാര്യം, മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒക്കെ സാത്താൻ നിങ്ങളെ ബന്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.
നിരാതെ നിങ്ങളെ കടപ്പി കിടന്നുകൊണ്ട് പറയേണ്ടത്, നിപ്പിൽ നിന്നോട് പറയേണ്ടത്, സാത്താന നീ എന്നെ ഏതെല്ലാം നിലയിൽ കുരുക്കാൻ നോക്കിയാലും ഞാൻ നിന്റെ കുരുക്കൽ വീഴത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലാണ്. എന്നെ തൊടാൻ നിനക്ക് അധികാരമില്ല, എൻ്റെ കുടുംബജീവിതത്തെ തൊടാൻ നിനക്ക് അധികാരമില്ല, എൻ്റെ തലമുറയെ തൊടാൻ നിനക്ക് അധികാരമില്ല. ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, എൻ്റെ ശരീരം നശിച്ചു പോയാലും ഞാൻ ദേഹമുള്ളവനായി എൻ്റെ ദൈവത്തെ കാണുമെന്ന് ഈയോബ് പറഞ്ഞതുപോലെ പറയാനുള്ള ചങ്കുറ്റമുണ്ടായിരിക്കണം. അത് പറയിപ്പിക്കാതിരിക്കാൻ സാത്താൻ ശ്രമിക്കും, പക്ഷെ നീ അതിനെ ഓവർടേക്ക് ചെയ്യണം. അതിനാണ് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്നത്. സാധ്യത പ്രസംഗം നല്ല പ്രസംഗമായിരുന്നു പറഞ്ഞ് കേൾക്കാൻ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് രൂപാന്തരമുണ്ടാകണം, മാറ്റമുണ്ടാകണം. ബലിയാൻ ദൈവത്തിന് വിശ്വസ്ത പ്രവാചകനാണ്, പക്ഷേ അവൻ്റെ ചിന്തകളും ആത്മീയമായിരുന്നില്ല. അവൻ്റെ ചിന്തകൾ അവൻ പ്രവചനം പറയും, കണ്ണടച്ച ഉടനെ പ്രവചനം പറയുന്ന മനുഷ്യനായിരുന്നു. ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കട്ടെ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. പക്ഷെ അങ്ങനെ മരിക്കാനും അവന് പറ്റിയില്ല. അവൻ പ്രവചിച്ചത് പണം കൊതിച്ചാണ് അവൻ പ്രവചിച്ചത്. ബാലാക്കിൻ്റെ പണം അവൻ മോഹിച്ചു. അതുകൊണ്ട് അവൻ ചെന്ന് പെട്ടത് ആമേൻ ദയനീയ അവസ്ഥയിലാണ് ചെന്ന് പെട്ടത്. ദൈവകൃപ കൊടുത്ത് കൃപാവാരം കൊടുത്ത്, പക്ഷേ ചിന്ത കറക്റ്റായിരുന്നില്ല. ആത്മീയ ശുശ്രൂഷ ചെയ്ത്, പക്ഷെ ശാപം പ്രാപിച്ചു പോയി. ശാപഗ്രസ്തമായ അനുഭവങ്ങളിലൊക്കെ നമ്മൾ ചിന്തകളിൽ എത്തിപ്പെടാൻ പാടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വിശ്വാസി വന്നത് നന്നായി, ആത്മീയമായത് നന്നായി, ഒരു നല്ല സഭയെ ചേർന്നത് നന്നായി, ബൈബിൾ കയ്യിലെന്തിയത് നന്നായി, പക്ഷേ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ ചിന്തകൾ സ്പിരിച്വൽ ആയിരിക്കണം. ശത്രു നമ്മളെ ഒരിടത്തും ഒരു സ്ഥലങ്ങളിലും നമ്മളെ ബന്ധിക്കാനില്ല. നാവിനെ കെട്ടാനടിയാകില്ലേ, നിന്റെ കണ്ണിനെ കെട്ടാനടിയാകും, നിന്റെ കൈകളെ ബന്ധിക്കാനടിയാകും, നിന്റെ ബുദ്ധിമണ്ഡലത്തെ ബന്ധിക്കാനടിയാകും, നിന്റെ ഹൃദയത്തെ കെട്ടാനടിയാകല്ലേ, നിന്റെ ആത്മജീവിതത്തെ പുറകോട്ട് വലിക്കാനടിയാകല്ലേ. ആനയുടെ കാലിലെ ചങ്ങനിട്ട് തളച്ചിരിക്കുന്ന പോലെ പല കാലുകളെ ദുഷ്ടപിശാച് ബന്ധിച്ചു വച്ചിരിക്കുകയാണ്. നാളുകളായി ചലുള്ള അസൂയ, പക, പ്രണക്കം, ആരെങ്കിലും ഒരാൾ നമ്മളെക്കുറിച്ച് പറഞ്ഞ ഒറ്റ വാക്ക് മനസ്സ് കയറി അതിങ്ങനെ കടുന്നൽ പോലെ അകത്ത് കൂടുകെട്ടി കിടക്കുകയാണ്. അത് ഓർത്ത് അവരോട് ഭാരപ്പെട്ട് വിഷമിച്ചിരിക്കുക. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, പാട്ടുപാടാൻ കഴിയുന്നില്ല, കൈയടിക്കാൻ കഴിയുന്നില്ല. മുൻവിധികളാണ്. ആരെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ മനസ്സിൽ നിന്ന് ആയുസ് മറക്കത്തില്ല. അതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്ന് അവർ പറയുന്നത് കേൾക്കത്തില്ല, അവരെ ഇഷ്ടമല്ല. അവരൊരു പക്ഷെ ദൈവവുമായി സംസാരിച്ച് ദൈവം ഇടപെട്ട് അവർ നേരെയായി കാണും, അവർ ക്ഷമ ചോദിച്ചു കാണും. നിങ്ങൾക്കെ ക്രൂശിൽ കിടക്കുന്ന മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ ആമേ നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷിച്ചിരിക്കുന്നു പറഞ്ഞ് യേശുവിടെ പ്രതീക്ഷ പോയ ആ മനുഷ്യനെ നമ്മൾ ഇന്നും കള്ളനെന്നാണ് വിളിക്കുന്നത്. പക്ഷെ അവനിന്ന് കള്ളനല്ല, അവന് അക്കൽ നാട്ടി പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതാ മനുഷ്യൻ്റെ കാര്യം. ഒരിക്കലൊരു കാര്യം ഒരു മനുഷ്യനെക്കുറിച്ച് കേട്ടാൽ പിന്നെ നമ്മുടെ മനസ്സിൽ ആയുസ് മാറത്തില്ല. അവനും ദൈവമായി ഒരു പക്ഷേ അവനെ മനസ്സാധപ്പെട്ട് കാണും. മറ്റുള്ളവരെക്കുറിച്ച് മുൻവിധികൾ നീ മാറ്റിക്കളയണം. നിന്റെ അകത്ത് ആരെക്കുറിച്ച് പകയും പിണക്കും ഉണ്ടാകാൻ പാടില്ല. നീ അതുമൂലം മാരക രോഗിയായി മാറാൻ പാടില്ല. നിന്റെ തലമുറ അതുമൂലം നശിക്കാനിടയാകരുത്. പാപം അകത്ത് വെച്ചോളും മുൻവിധി അകത്ത് വെച്ചോളും നീ പ്രാർത്ഥിക്കല്ലേ, അത് വെച്ചോളും നീ കർത്തൃമേശ എടുക്കല്ലേ, വിശുദ്ധ കുർബാനി എടുക്കല്ലേ, അത് നിനക്ക് പാപമായി മാറും. ഞാൻ പ്രസംഗിക്കുന്ന ഓരോ മെസ്സേജുകളും നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാനും, അത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കോട് ശുദ്ധീകരണം പ്രാപിക്കാനുള്ള മെസ്സേജുകളാണ് പറയുന്നത്. നല്ല ചിന്ത ഗേഹസി പ്രവാചകന് കൂടെ നടന്ന ആളാണ്, കൂടെ നടന്ന ആളാ. പക്ഷെ ഗേഹസി എന്ത് പ്രാപിച്ചു? അവൻ കുഷ്ഠരോഗിയായി മാറി. ഏലിയാവിൻ്റെ കൂടെ നടന്ന പ്രവാചക ശിഷ്യനായിരുന്നു ഏലീഷ. ഏലീശയുടെ ചിന്തകൾ നല്ല ചിന്തകളായിരുന്നത് കൊണ്ട് അവൻ്റെ ചിന്ത ഒന്നേ ഉള്ളായിരുന്നു, ഈ പ്രവാചകൻ എൻ്റെ യജമാനൻ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. യജമാനൻ്റെ പുതപ്പ് എൻ്റെ മേൽ വീഴണം. അവൻ കാളകളെ പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പ്രവാചകൻ അവൻ്റെ മേൽ ഇട്ട പുതപ്പ് വീണ അന്ന് മുതൽ അവൻ ആഗ്രഹിച്ചു, ആ പുതപ്പ് എനിക്ക് വേണം. എത്ര വർഷം ഏലിയാവിലൂടെ ഏലീശ നടന്നോ അത്രയും നാളും ഏലീശ ആഗ്രഹിച്ച ഒറ്റ കാര്യം പ്രവാചകന്റെ ഇരട്ടി അഭിഷേകം, പ്രവാചകന്റെ പുതപ്പ്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ പ്രാപിച്ചെടുത്തു. പുറകോട്ട് പോലും പ്രവാചകൻ തന്നെ പറഞ്ഞു, നീ പൊക്കോ 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 ബഹേലിയിലേ ഓ ചെന്നപ്പോഴൊക്കെ ഓരോ സ്ഥലങ്ങളും ഓരോ മത്സ്യോടി ചെന്നപ്പോൾ പറഞ്ഞു പൊക്കോ നീ വരണ്ട വരണ്ട. പക്ഷെ അവൻ പോയില്ല. നീ എടുക്കപ്പെടുന്ന കാണുന്നിറം വരെ ഞാൻ നിന്നെ വിട്ടുപോകത്തില്ല. അവനറിയാം അവൻ മേപ്പോട്ട് വെങ്ങുമ്പോൾ പുതപ്പ് താടോട്ട് വീഴും, അതെനിക്ക് വേണം.
ഏലിയാവ് ചോദിക്കുന്ന ചോദ്യം പെട്ട നിനക്ക് എന്താ വേണ്ടത്? നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക്. നോക്കണേ, എന്തെന്തല്ല ചിന്തയാ. എന്നാൽ ഏലീശായരൂടെ നടന്ന പ്രവാചക ശിഷ്യനായിരുന്നു ഗേഹസി. ഗേഹസിയുടെ ചിന്ത എന്തുമായിരുന്നു? സത്യത്തിൽ ഗേഹസിക്ക് ഏലിയാവിൻ്റെ ഇരട്ടി പങ്ക് ഏലീശായ്ക്ക് കിട്ടിയെങ്കിൽ ഗേഹസിക്ക് മൂന്നിരട്ടി ചോദിക്കായിരുന്നു. ഏലിയാവിൻ്റെ ഇരട്ടി പങ്കാണ് ഏലീശായ്ക്ക് കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് അത് പോരാ, അതിന് മൂന്നിരട്ടി പങ്ക് എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് അവൻ ചിന്തിച്ചിരുന്നെങ്കിൽ അവനത് കിട്ടിയതിനെയും കൊടുത്തതിനെയും ആ പതിപ്പ് അവന് കിട്ടിയതിനെയും. പക്ഷേ അവൻ്റെ ചിന്ത മാറിപ്പോയി. അവൻ്റെ ആത്മീയത വിട്ടിട്ട് ഭൗതികത്തിലേക്ക് തിരിഞ്ഞ്. പലരെ അഭിഷേകം നഷ്ടപ്പെടുന്നത് ആത്മീയത്തിൽ നിന്നല്ല, ഭൗതികത്തില്ല. ഇതിൽ നിന്ന് എന്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുകയാണ്. ആത്മീയം വിട്ടിട്ട് സാമ്പത്തികമായിട്ട് എന്ത് ഉയരാൻ കഴിയുമെന്നൊരു ചിന്ത മാറിപ്പോയെങ്കിൽ ആത്മീയം നഷ്ടപ്പെട്ടു പോകും. നിന്നുമുള്ള ഇനാമൽ നഷ്ടപ്പെടും, ആ കൃപാപരം നഷ്ടപ്പെട്ടു പോകും, നിന്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോകും. ശ്രദ്ധിച്ചു കേട്ടെ, ഗേഹസി കുഷ്ഠരോഗിയായി മാറി. എന്താ ഒരു മാറ കാര്യം? ഇത്രയോ വലിയ അത്ഭുതങ്ങൾ നടക്കുമ്പോഴും നയമാൻ മുങ്ങിപ്പൊങ്ങി അവൻ്റെ ദേഹത്തെ കുഷ്ഠം മാറുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ അഭിഷേകത്തിൽ കൂടെ നിൽക്കേണ്ട ആളെ അതിൽ നിന്ന് എന്ത് കിട്ടാനൊക്കെ എന്ത് മേടിക്കാനൊക്കെ എന്നുള്ള ചിന്തയായിപ്പോയി. അതുകൊണ്ടല്ലേ അവൻ കുഷ്ഠരോഗിയായി മാറി. പല ആളുകളും സുവിശേഷയ്ക്കും സുവിശേഷ വേലയ്ക്കും ആത്മീയതയ്ക്കും ഇറങ്ങിയ കാലത്തൊക്കെ വലിയ കൃപയും കൃപാപരമൊക്കെ ആയിരുന്നു. ഒടി വന്ന് പഠിക്കൊരു കലമടച്ചെന്ന് പറഞ്ഞ പോലെ ഒടി വരുമ്പോൾ എല്ലാം കൂട്ടിക്കെട്ടി നഷ്ടബോധം ഒരു കണക്കപ്പോൾ തലമുറ കഴിഞ്ഞ് പോയി, ശരീരം കൈവിട്ടു പോയി, ആത്മീയത കൈവിട്ടു പോയി. എന്നിട്ട് നമ്മൾ തന്നെ പറയാമോ, ദൈവഹിതം അങ്ങനെ ആയിരുന്നു അല്ല സുഹൃത്തെ, ദൈവഹിതം അങ്ങനെ അല്ലായിരുന്നു. നിനക്ക് ആ ദൈവത്തെ തിരിച്ചു മറിക്കാമായിരുന്നു. നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ദൈവികതമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. കേക്കസി കുഷ്ഠരോഗിയായി പോകാൻ കാര്യം എന്നാണെന്നറിയാമോ? അവൻ്റെ ചിന്തകൾ കറക്റ്റായിരുന്നില്ല. ചിന്തകൾ കറക്റ്റാണെങ്കിൽ മാത്രമേ സ്പിരിച്വലായിട്ട് നിനക്ക് ഉയർന്ന് വളർന്ന് പടർന്ന് പന്തലിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സൽസ്വഭാവമുള്ള ഗുഡ് ക്യാരക്ടറാകാൻ പറ്റത്തുള്ളൂ. ആമെ പെർഫെക്റ്റ് ആകാനും പറ്റത്തുള്ളൂ. ശിംശോനും അത് തന്നെയാണ് പറ്റിയത്. നാസീറായിരുന്നു, എല്ലാ ഗുണങ്ങളും ദൈവം അവർ കൊടുത്തിരുന്നു. നല്ല ആകാര ഭംഗി, നല്ല ആളത്വം, വലിയ ആത്മാവ് വരുമ്പോൾ വലിയ ശുശ്രൂഷകൾ വെളിപ്പെട്ടു വന്നാളാ. പക്ഷേ അവരുടെ ചിന്തകൾ ശരിയായില്ല. നാസീറിൻ്റെ ആ വ്യവസ്ഥയ്ക്കൊത്തം ജീവിക്കാൻ പറ്റിയില്ല, തകിടം മറിഞ്ഞു പോയി. എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാം? അവൻ തകർന്ന് ധരിപ്പണമായി. ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് പൊടിക്കുന്ന ഗതികേട് വന്നു. അവൻ്റെ കണ്ണ് കുത്തി പൊട്ടിക്കേണ്ട ഗതികേട് വന്നു. അവൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ അവന് അപമൃത്യുവിൽ മരിക്കേണ്ടി വന്നു. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തവനാ, ഒത്തിരി അടയാളം ചെയ്തവനാ, ചിന്ത കറക്റ്റ് ആയിരുന്നില്ല. എൻ്റെയും നിൻ്റെയും ചിന്തകൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. സൽസ്വഭാവമുള്ളവരായിരിക്കണം. ഞാൻ കണ്ടുവരുന്ന കാര്യം സഭാ അന്തരീക്ഷത്തിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഒക്കെ പുറമേ നോക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് നോക്കിയാൽ അകത്തെ ചിന്തകൾ മാറി മറിയുന്നത് കൊണ്ട് ആത്മീയത്തെ ശോഷിച്ചു പോകുകയാണ്. സഭ ആരെങ്കിലും കൈയടിച്ച് പാടാൻ പറഞ്ഞാൽ പലർക്കും കൈ പൊങ്ങുന്നില്ല. എന്താ പറയുക, അകത്തൊരു സന്തോഷമില്ല. വാതിലൊന്ന് സ്തോത്രം പറയാൻ പറഞ്ഞാൽ അവർ നാവ് പൊങ്ങത്തില്ല. ബാക്കി ഏത് കാര്യത്തിനും നാവ് പൊങ്ങും. ചിക്കനൊക്കെ കഴിക്കാൻ വാ ശരിക്കും പൊങ്ങും, പക്ഷെ സ്തോത്രം പറയാൻ വാ പൊങ്ങത്തില്ല. ബൈബിളിൽ പറയുന്നത് വായെ വിശ്വാസത്തെ തുറക്കാൻ ഞാൻ നിറയ്ക്കാൻ ദൈവത്തെ വചനം പറഞ്ഞു. പക്ഷേ അകത്ത് തൻ്റെ അടുപ്പുള്ള മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. എവിടെയൊക്കെ മൂല്യച്യുതികൾ സംഭവിച്ചിരിക്കുക. സുഹൃത്തുക്കളെ വിട്ടുകളാ, വിട്ടുകളാ, വിട്ടുകളാ. ആത്മീയമായി മുന്നോട്ട് പോവാ. നീ ഒരു നല്ല സ്പിരിച്വലാകണമെന്ന് ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അകത്ത് നല്ല തൻ്റെണമുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആദ്യം നിൽക്കാൻ കഴിയത്തുള്ളൂ. മറിയ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ കല്ലറിൽ യേശുവിനെ കാണാൻ പോയി. അവിടെ ചിന്ത ആത്മീയമായിരുന്നു. എല്ലാവരും വീട്ടിൽ തുടങ്ങുമ്പോൾ കഴിഞ്ഞ നാളുകൾ ഞാൻ രൂപിച്ചറിഞ്ഞ യേശു എന്താണ്, അവൻ്റെ സ്ഥിതി എന്താണ്, എനിക്ക് ആ യേശുവിനെ കാണണം. സാധ്യമെങ്കിൽ പട്ടാളക്കൾ ഇടയ്ക്കൊരു ഓടിച്ചെന്ന് ആ യേശുവിൻ്റെ ശവശരീരം ചുമ്മിക്കൊണ്ട് എനിക്ക് പോരണമെന്നുള്ള ആ നല്ല ചിന്ത അവളെ ഭരിച്ചു. അതുകൊണ്ട് അവളെ അതിന് അവൾ ഇരുട്ടുള്ളപ്പോൾ കള്ളിലേക്ക് അവൾ ഓടിക്കുക. മറ്റു ശിഷ്യന്മാർ പോകാത്ത സ്ഥാനത്തെ ഒരു സഹോദരി ഓടിയെന്ന് പറഞ്ഞാൽ എന്തോ അവളുടെ ചിന്തകൾ പോസിറ്റീവായ ഉണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഉയർത്തെന്നിട്ട് യേശുവിനെ ആദ്യം കാണുവാൻ അവൾക്ക് ഭാഗ്യമുണ്ടായത്. സുവിശേഷം ആദ്യം ഏറ്റുവാങ്ങുവാൻ മറിയക്കല്ലേ ഭാഗ്യമുണ്ടായേ. പത്രോസേ നിനക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ. യോഹന്നാനെ നിനക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ. അന്തരിയോസേ നിനക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ. മറിയക്കല്ലേ ഉണ്ടായത്. എന്താ കാര്യം? നല്ല ചിന്തകൾ അവളിൽ വ്യാപരിച്ചു.
നല്ല ചിന്തകൾ കൊണ്ടുവരാനാണ് അവൾക്ക് സുവിശേഷ മാധ്യമം ഏറ്റുവാങ്ങാനും യേശുവിനെ നിരട്ട ഉയർത്തുന്ന കർത്താവിനെ കാണാനും ഭാഗ്യം അവൾക്കുണ്ടായി. അവളുടെ ചിന്തകൾ കറക്റ്റായിരുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. രക്തസൗകര്യ സ്ത്രീ, അവളുടെ ചിന്ത കറക്റ്റായിരുന്നു, പോസിറ്റീവായിരുന്നു. രോഗിയായി 12 വർഷക്കാലമായി രോഗം വന്ന് ശരീരം മുഴുവൻ ക്ഷീണിച്ച് കിട്ടിയ നന്മകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി എഴുന്നേക്കാൻ വയ്യാതെ മാരക രോഗത്തിൽ അടിമയാത്തിരുന്ന അവൾ കടപ്പിക്കുന്നുണ്ട്. അവൾ ചിന്തിച്ചു, അവിടെ ഇങ്ങനെ ബഡ്ഷി തോട്ട്, അവൾ ചിന്തിച്ചെന്നാ എന്തോ ചിന്തിച്ചു, ഞാൻ ഇവിടുന്ന് എഴുന്നേൽക്കും, യേശുവിൻ്റെ പുറകിച്ച് ഞാൻ നിൽക്കും, യേശുവിനെ തൊടും, യേശുവിന് ശക്തി പുറപ്പെടും, ഞാൻ സൗഖ്യമാക്കി. ഇത്രയും കാര്യം വീട്ടിൽ നിന്ന് ചിന്തിച്ച് അവൾ ഇറങ്ങിയോണ്ടാണ് അവൾ സൗഖ്യമായത്. അവൾ സൗഖ്യമായതിനേക്കാൾ എനിക്ക് അത്ഭുതം അവൾ എങ്ങനെ യേശു പുറകിച്ചെന്ന് പറ്റിയെന്നാണ്. ഞാനുള്ള രാത്രിക്കാലം പറയട്ടെ, ഒരാൾ യേശുവിനെ അറിയാൻ ആഗ്രഹിച്ചാൽ, യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ, അവന് യേശുവിൻ്റെ അടിയുള്ള സകല തടസ്സങ്ങളെ മാറ്റാൻ യേശു ശക്തനാ. നിന്റെ അകത്തൊരു ചെറിയ ആഗ്രഹം ഇന്ന് രാത്രികാലം ഉണ്ടെങ്കിൽ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന് കഴിയും. സഖായി യേശുവിനെ കാണാൻ ചെറിയൊരു ആഗ്രഹമായിരുന്നു, അതുകൊണ്ടാണ് അവനെ അത്തിയുടെ അടിയിൽ പാത്തിരുന്ന് കാണാൻ ശ്രമിച്ചത്. പക്ഷേ യേശു പറഞ്ഞു, സഖായി നീ എന്നെ അങ്ങനെ ഒളിഞ്ഞിരുന്ന് കാണണ്ട, ഞാൻ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാ. ചെറിയൊരു ആഗ്രഹം പോസിറ്റീവ് നിന്റെ മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ വന്ന് പാർക്കുന്നവനെ എൻ്റെ കർത്താവ്. നീ ഇന്ന് രോഗിയാണെങ്കിൽ നിന്റെ അകത്തൊരു ചെറിയ മുട്ടിട്ടൊരു ആഗ്രഹമുണ്ട്. നമ്മൾ നല്ല ഡോക്ടറുണ്ട് കേട്ടോ, ഇന്ന് മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർ വന്നിട്ടുണ്ട്, ബിലീവേഴ്സിൽ നല്ല ഡോക്ടർ വന്നു, പുഷ്പരി നല്ല ഡോക്ടർ വന്നിട്ടുണ്ട്, പോയി കണ്ട് സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ അവിടെ പോകാനും വെളിപ്പിനെ പോകാനും അടുപ്പ് ചീട്ടെടുത്ത് 4 മണിവരെ കാത്തിരുന്ന് ആ ഡോക്ടറെ കാണാൻ നമുക്ക് എന്തൊരു താല്പര്യമാണ്, എന്തൊരു ആഗ്രഹമാണ്, എന്തൊരു ആശയാ. പക്ഷേ നിങ്ങളുടെ ആത്മനാഥനായ കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഇന്ന് രാത്രികാലം നീ ഒന്ന് ചെറിയ ചിന്ത നിന്റെ മനസ്സിൽ പോസിറ്റീവായി ചിന്തിച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ നീ ഒരു ചീട്ടും എടുക്കേണ്ട, ഒരു ക്യൂവും നിൽക്കേണ്ട, വെളിപ്പിനെ പോകണ്ട, നിന്നെ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശു ഉണ്ടെന്ന് വിശ്വസിക്കണം. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഇവിടുന്ന് പ്രാർത്ഥിച്ച് എത്രയോ പേരുടെ സാക്ഷ്യങ്ങളാണ്. ഇന്ന് ആ രാവിലെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഒത്തിരി പേര് അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞു. ആരും കൈ തൊടാതെ, അനുഷ്പാഷ പറയുന്ന പോലെ കത്തി തൊടാതെ ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയുന്ന ദൈവം, രക്തം പൊടിയാതെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്ന ദൈവം, അവനാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രികാലം ദൈവത്തെ നീ എന്ന് കടന്ന് വിശ്വസിക്ക്. അതിരുകൾ ഇല്ലാതെ നിന്നെ അനുഗ്രഹിപ്പാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്ക്. ആ വിശ്വാസത്തിൻ്റെ അകത്തേക്ക് വ്യാപരിച്ച് കഴിയുമ്പോൾ നീ ആൾ മാറിയവനായി മാറും, നീ ആൾ മാറിയവളായി മാറും. നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിലൊക്കെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. മറിയയുടെ ചിന്ത പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് അവൾ കേസിനെ കരടയാത്തിരുന്നു. രക്തസൗകര്യ സ്ത്രീയുടെ ചിന്ത പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് അവൾക്ക് സൗഖ്യമാകാൻ കഴിഞ്ഞു. രാത്രി എന്നെ കേൾക്കുന്ന ധാരാളം ആളുകൾ ഇവിടെയുണ്ട്, കിടന്നുകൊണ്ട് കേൾക്കുന്നവരുണ്ട്, ഇരുന്ന് കേൾക്കുന്നവരുണ്ട്, ആശ കൈവിട്ടവരുണ്ട്, അനാഥരുണ്ട്, വിധവന്മാരുണ്ട്, ഭർത്താക്കന്മാർ മരിച്ചുപോയി രണ്ടും മൂന്ന് കുഞ്ഞുങ്ങളുമായി ജീവിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ഒത്തിരി സഹോദരന്മാരെ എനിക്കറിയാം. ഭാര്യമാര് മരിച്ചുപോയി ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളുമായി അടുത്ത സെക്കൻഡ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ജീവിക്കുന്നവരുണ്ട്. ഭാര്യമാരുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഗൗരവമായി ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞേ പറ്റൂ. ഭാര്യമാരാണെങ്കിൽ കഞ്ഞിയും കാര്യം വെക്കാൻ ഒരു കഴിവെങ്കിലും അവർക്കുണ്ട്. ഭർത്താക്കന്മാർ എങ്ങനെ ചെയ്യും, അവരെങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കും, അത് വളരെ വേദനാജനകമായ കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയെ പറയാം, ദൈവം നിങ്ങളെ നടത്താൻ ശക്തനാണ്. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ഒത്തിരി പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. കുഞ്ഞു കൈവിട്ട് പോയി, പാസ്റ്ററെ മദ്യത്തിന് അടിമയായിപ്പോയി, മയക്കുമരുന്നിന് അടിമയായിപ്പോയി, അവർ ഗ്യാങ്ങിൽ പെട്ടുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, ഭാരപ്പെടുന്നവരുണ്ട്, ഞങ്ങളെ കേൾക്കുന്നവരുണ്ട്. ഇന്നത്തെ രാത്രിയത്തെ ശുശ്രൂഷയിൽ ആത്മാർ പറയട്ടെ, നീ നിരാശപ്പെട്ട് പോകണ്ട, നിന്റെ കുഞ്ഞിനെ മടക്കി തരാൻ ദൈവത്തിന് കഴിയും. തലമുറ ദൈവമാണ് തന്നതെങ്കിൽ ആ തലമുറ മടക്കി തരാൻ ദൈവത്തിന് കഴിയും. ഇവിടെ റെനി ബസ്രി, ഇവിടെ ദേവദാസൻ വിപിനും ഒക്കെ സംസാരിച്ച് പറഞ്ഞതുപോലെ, അമ്മയെ കരയുന്ന അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ, കരയുന്ന വല്യപ്പനും വല്യമ്മയും ഉണ്ടെങ്കിൽ നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. തിമ്മത്തിയോസിൻ്റെ അനുഭവം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഭാര്യയും ഭർത്താവ് അങ്ങോട്ട് കണ്ണിക്കണ്ണി നോക്കി ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, മുട്ടുമടക്കേ, പ്രാർത്ഥിക്കേ. സാമ്പത്തികമായി ഭാരമുള്ള ഒത്തിരി പേർ ഞങ്ങൾ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. കടം കയറി, ലോൺ എടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ ബാങ്കിലിരിക്കുമ്പോൾ സഹോദരി വന്നിരിക്കുന്നു ബാങ്ക് മാനേജറെ കാണാനായിട്ട്. 25 ലക്ഷം രൂപ ലോൺ എടുത്തിരിക്കുക മോളെ വിദേശത്തേക്ക് വിടാനായിട്ട്.
പക്ഷെ മൂന്ന് മാസം ട്രൈ ചെയ്തിട്ട് വിസ കിട്ടിയില്ല, പോകാൻ പറ്റുന്നില്ല, ലോൺ എടുത്തു പോയി, അടയ്ക്കാൻ നിവൃത്തിയില്ല. പറഞ്ഞ നിശ്ചിത ബാങ്കുകാർ പറഞ്ഞ നിശ്ചിത സമയം കഴിഞ്ഞിരിക്കുകയാണ്. ബാങ്കുകാരെ കൂടെ കൂടെ വിളിക്കുക, എന്തിനാണെന്ന് അറിയാൻ വയ്യ. ലോൺ എടുത്ത് ഭാരപ്പെടുന്ന ഒത്തിരി പേര് രാത്രി ഞങ്ങളെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയെ പറയുന്നു, കൈവിശ നിങ്ങൾ നിരാശപ്പെട്ട പുകളിൽ ദൈവം ഒരു വഴി തുറക്കാതിരിക്കത്തില്ല. ആഴിയിൽ പാതി ഒരുക്കുന്ന ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തെ ജീവിച്ചിരിക്കുന്നു. നിന്റെ എത്ര വലിയ ഭാരമാണെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിനോടൊന്ന് തുറന്നു പറ, നിന്നെ മാനിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്നെ ഈ നിൻ്റെ നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നിരാശപ്പെട്ട് പോകല്ലേ. വിസ കിട്ടാതെ ജോലി കിട്ടാതെ ഭാരപ്പെടുന്ന ഒത്തിരി പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടു പോയ ഒത്തിരി പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. വീട് ലോൺ എടുത്തിട്ട് ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഒത്തിരി പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. തവണകൾ മുടങ്ങിപ്പോയവർ, വണ്ടി എടുത്ത് ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാതെ പോയ ധാരാളം പേര് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. മാരക രോഗങ്ങൾ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പൈസയില്ലാതെ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സഹോദരിയുടെ പിതാവ് വീണു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഓപ്പറേഷന് 800,000 രൂപയാണ് ചോദിക്കുന്നത്. 800,000 രൂപ വളരെ 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 ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുകയാണ്. വീണ്ടിട്ട് ആന്തരിക അവയവങ്ങളെല്ലാം മുറിഞ്ഞു പോയി, ഒത്തിരി ഭാരമായിപ്പോയി. 800,000 നിന്ന നിൽപ്പിൽ പണ്ടൊക്കെ 15,000, 20,000, 30,000 രൂപയൊക്കെ ആയിരുന്നു കൂടിയ ബില്ലുകൾ. ഇന്ന് 8, 10 എന്നൊക്കെ പറഞ്ഞാൽ ഒരു വിലയുമില്ലാത്ത കാലമായി മാറിയിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയാണ്. നമ്മുടെ ഒരു പാസ്റ്ററുടെ മകന് ആമേൻ, കഴിഞ്ഞ ഒരു ദിവസം ആക്സിഡൻ്റ് ഉണ്ടായി, പുഷ്പരി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. ആ കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ദിവസം വിളിച്ച് ഭയങ്കരമായി ഭാരത്തോട് പറയാൻ കഴിയാത്തതെന്ന്, പാസ്റ്ററെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ജനാർദ്ദനം പാസ്റ്ററെ, ഇടുക്കി മേഖലയിൽ കർത്താവ് പേര് ചെയ്യുന്ന ദേവദാസ് അദ്ദേഹത്തിൻ്റെ മകന് വാഹനത്തിൽ പോകുമ്പോൾ അപകടമുണ്ടായി, ഭാരപ്പെടുകയാണ്. ഭീമമായ ബില്ലുകൾ വരികയാണ്. കേൾക്കുമ്പോൾ നമുക്ക് ഒന്ന് കേട്ടങ്ങ് മറന്നു പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ അനുഭവിക്കുന്ന വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് ഇന്ന് രാത്രിക്കാലം പറയാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം എവിടെയൊക്കെയോ വഴികൾ തുറന്നു വെക്കും. ദൈവം കൈവിടത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. എല്ലാവരും കൈവിട്ടാലും കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ വിശ്വസിക്കുക, ആത്മാവിൽ ചിന്തിക്കുക. നിന്നെ നടത്താൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ മാറ്റുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ നീ അപമാനിക്കപ്പെടാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. നിന്റെ ലൈഫ്, നിന്റെ ഹൃദയം, നിന്റെ മനസ്സാക്ഷി പെർഫെക്റ്റ് ആയിരിക്കണം. പെർഫെക്റ്റായ മനസ്സാക്ഷി നിനക്കുണ്ടെങ്കിൽ നീ ഇവിടെ തളർന്ന് തകർന്ന് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. പള്ളിപ്രമാണിയായി യായിറോസിനും ആൾക്ക് രോഗമുണ്ടായപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന റൈറ്റ് തിങ്കിങ്, നല്ല ചിന്തകളാണ് ആ ആൾക്ക് സൗഖ്യമുണ്ടായത്. അവന് മനസ്സിലായി ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് കാര്യമില്ല, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ മാത്രമേ സൗഖ്യമുണ്ടാകത്തുള്ളെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവന് ഓടി യേശുവിനെ അടുക്കൽ ചെന്നു. ആ യായിറോസിൻ്റെ മകൾ യേശു ഇതിനു മുമ്പായി മരിച്ചുപോയി. ഇനി യാതൊരു ആശയ വകയില്ലാതെ വന്നപ്പോൾ ആ മനുഷ്യൻ്റെ അകത്ത് വിശ്വാസ ചിന്തകളാണ് ആ കുഞ്ഞിനെ ജീവൻ പിടിച്ച് മടക്കി വരുത്തിയത്. പ്രിയമുള്ളവരെ, മരിച്ചുപോയത് മാറ്റിവെച്ച യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കാൻ ആ യായിറോസിൻ്റെ നല്ല ചിന്തകൾക്ക് ഇടയായിത്തീർന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞിട്ട്, വിട്ടിൽ മരിച്ചു കിടക്കുന്ന തലമുറ, മരിച്ചു കിടക്കുന്ന ശരീരം, മരിച്ചു കിടക്കുന്ന നിന്റെ ഭൗതിക നന്മകൾ, അതിനെയെല്ലാം നേരെ വഴിക്ക് ആക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വിശ്വസിക്കണം, വിശ്വസിക്കണം. ആമേൻ. ഡി എൽ മൂടി ദൈവം ഉപയോഗിച്ച ശക്തനായ ഒരു ദൈവദാസനാണ്. ഒന്നുമില്ലായ്മെന്ന് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ച് അനാഥശാലകൾ നടത്താനും ദൈവത്തിന് ശക്തി നിൽക്കറിയാത്തതെന്ന് അദ്ദേഹത്തിൻ്റെ നല്ല ചിന്തകളാണ്. 1,000 പേര് കൂടിയാൽ നടക്കാത്ത കാര്യമാണ്. ഒറ്റ മനുഷ്യ കൂടി ദൈവം നടത്തി, വിശ്വാസത്തിൽ വീരനായിരുന്നു. ആമേൽ പ്രാർത്ഥിച്ച് ഓരോ ദിവസം ആവശ്യമുള്ള നന്മകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ശക്തി ഉണ്ടായിട്ടുണ്ട്. പോൾ യോങ്കിച്ചു, ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ, ക്ഷയരോഗി, വിശ്വാസത്താൽ സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മെഗാ ചർച്ചയായിട്ട് അത് ഉയർന്നു വരാൻ കാര്യം ആ മനുഷ്യൻ്റെ വിശ്വാസമാണ്. ലോകത്ത് അറിയപ്പെടുന്ന എല്ലാ മെഗാ ചർച്ചയുടെയും പുറകിൽ അധ്വാനിച്ച ദേവദാസന്മാർ നിങ്ങളൊന്ന് പഠിക്കണം. അവരെല്ലാം നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. പക്ഷേ അവർക്ക് നമ്മളെക്കാൾ നമ്മൾക്കില്ലാത്തൊരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് ദൈവരെ അതിരുകളില്ലാതെ അനുഗ്രഹിക്കാനും ഉപയോഗിക്കാനും മടിയായി തീർന്നു. ആരെന്ത് ചെയ്താലും അതിനെതിരെ വിമർശിക്കുന്ന ആളുകളുണ്ട്.
ഞാൻ വിമർശനത്തിന്റെ പാതയെ പോകുന്നില്ല. ആരെയും കർത്താവിന് വേലയോ ആത്മാക്കളോ ദീർഘ സഭകൾ സ്ഥാപിക്കുക ചെയ്യുമ്പോൾ വിമർശിച്ച് അവരെ കൊല്ലാരല്ല നീ ദൈവം നമ്മളാക്കിയിരിക്കുന്നത്. അവർ ദൈവത്തിന് വഴിപെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം നേരെയാക്കിക്കൊള്ളും. നീ നേരായ പാതയെ പോവുകയാണ് വേണ്ടത്. നോക്കുക, വിശ്വാസത്തിന്റെ വീരന്മാർ ബില്ലിഗ്രഹം ദൈവം ഉപയോഗിച്ച ശക്തനായ ഒരു ദൈവദാസനാണ്. 140 രാജ്യങ്ങൾ സാറ്റലൈറ്റ് വഴിയായി ലോകത്ത് ഇത്രയോ അധികം മനുഷ്യരോട് സുവിശേഷം അറിയിച്ച മറ്റൊരു മനുഷ്യരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. രോഗശാന്തി ശുശ്രൂഷകളൊന്നും അദ്ദേഹം ചെയ്തില്ല, രക്ഷയുടെ സുവിശേഷം മാത്രം. കോട്ടയത്തേക്ക് വന്നപ്പോൾ എനിക്കും പോയി ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭക്തനായ ദേവദാസന്റെ വിശ്വാസത്തിന്റെ വാക്കൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക് തിരിക്കാനിടയായി തീർന്നു. അവർക്കും നമുക്കും കിട്ടിയ ആയുസ് ഒരേ ആയുസാണ് കിട്ടിയത്. പക്ഷേ ആയുസ് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു, വിശ്വാസത്തോടെ പോസിറ്റീവ് വിനിയോഗിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. വില്യം കേരിയെ ദൈവം നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിച്ചത് വിശ്വാസത്താലാണ്. ഡേവിഡ് ലിവിങ്സ്റ്റനെ ദൈവം ഉപയോഗിച്ചത് ആഫ്രിക്കയിൽ വിശ്വാസത്താലാണ്. ആമേൻ. ഈ ഭാരതം കണ്ട എല്ലാ മിഷനുമാർ, സാധു സുന്ദര സംഘ് ഉൾപ്പെടെയുള്ള മിഷനുമാരെ ദൈവം ഉപയോഗിച്ചത് വിശ്വാസത്താലാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ലോക രാജ്യങ്ങൾ ദൈവം ഉപയോഗിച്ച ഓരോ ഭക്തന്മാരുടെ പേര് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അവരെല്ലാം നമ്മളെപ്പോഴുള്ള സാധാരണക്കാരായിരുന്നെങ്കിലും അവരെല്ലാം അവരുടെ ജീവിതത്തിൽ ജീവിത വിശുദ്ധി കാത്തവരും വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു വരും ദൈവത്തെ വിശ്വാസത്താൽ അനുകരിച്ചവരുമാണ്. ഇന്ന് രാത്രി ഞാൻ സ്നേഹത്തോട് ചോദിക്കട്ടെ, നിന്റെ അകത്ത് വിശ്വാസത്തിന്റെ ചിന്തകളുണ്ടോ? നല്ല ചിന്തകളിലേക്ക് നീങ്ങിയാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ കഴിഞ്ഞ വർഷങ്ങളെ എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാനൊരു കാര്യം പറയാം. പ്രതിസന്ധികൾ വന്നപ്പോഴും പ്രതികൂലം വന്നപ്പോഴും ഡൗൺ ആകേണ്ട അവസരങ്ങളൊക്കെ വന്നപ്പോഴും തിരിഞ്ഞോടേണ്ട അവസരം വന്നപ്പോഴും തിരിഞ്ഞോടാതിരുന്ന ദൈവം തന്ന ദൈവകൃപയും വിശ്വാസത്തിൻ്റെ ചിന്തകളും വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയുമാണ് ഇന്ന് വരെ പിടിച്ചു നിർത്തിയത്. സഭയുടെ വളർച്ചയിലും കുടുംബത്തിൻ്റെ വളർച്ചയിലും സൊസൈറ്റിയിലും ശുശ്രൂഷയിലും ഒക്കെ പിടിച്ചു ചെയ്യുന്നത് വിശ്വാസം കൊണ്ട് മാത്രമാണ്, പണം കൊണ്ടല്ല. ഒറ്റയ്ക്കല്ലെന്ന് മനസ്സിലായി ദൈവം കൂടെ നിന്നു. ഏത് പ്രതിസന്ധി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയും, വചനം പറയും, പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. ഇന്ന് രാത്രി നല്ലൊരു ജീവിതം, പെർഫെക്റ്റ് ജീവിതം നയിക്കുവാൻ നല്ല ചിന്തകളിലേക്ക് ദൈവം നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ ഈ വിഷയം തുടരുന്നതായിരിക്കും. ഞാൻ നേരത്തെ ഓർപ്പിച്ച നാളെ മുതൽ നടക്കുന്ന തിരുവല്ല നടക്കുന്ന സുവിശേഷ യോഗങ്ങളോട് നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും മഞ്ഞാളിയിലുള്ള പ്രേസന്റ് ഹോളിലേക്ക് നിങ്ങൾ ഹൃദയപൂർവ്വമായി ക്ഷണിക്കുകയും ചെയ്യുന്നു. നല്ല ചിന്തകളിലേക്ക് നിങ്ങൾ വരുവാൻ ഹൃദയപൂർവ്വമായി ക്ഷണിക്കുന്നു. ആത്മീയമായി ഉയരുവാൻ വളരുവാൻ നിങ്ങളെ ഹൃദയപൂർവ്വമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായൊരു ഗാനം പാടുവാനായിട്ട് കൊയർ തയ്യാറായിട്ടുണ്ട്. നമ്മൾ തയ്യാറായിരിക്കുന്ന പാട്ട് ഏതാണ്? യേശുവൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം. ആ വളരെ മനോഹരമായ ഒരു പഴയ ഗാനമാണ്, ഒത്തിരി പ്രാവശ്യം പാടി ആരാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ വരികളും വളരെ ശക്തിയുള്ള വരികളാണ്. ദീർഘനേരം ആലോചിച്ച് ചിന്തിച്ച് പാടിയൊരു പാട്ടാണ്. സമയത്തെ ചുരുക്കം ഞങ്ങളിന്ന് വേഗത്തിൽ പാടാൻ പോവുകയാണ്. ചേർന്ന് പാടാം. ലിറിക്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ചേർന്ന് പാടാം, കൈകളടിച്ച് പാടാം, ആത്മാവിൽ പാടാം. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. യോഗ്യമല്ലാത്ത ഈ ലോക തീർന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ യോഗ്യമല്ലാത്ത ഈ ലോക തീർന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ ചാരും കാവരി വേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം
യേശുവിൻ കൈകളിൽ ചാരുകാൻ വരുമേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ ലോകത്തിൻ്റെ ആശ്രയമൊന്നും ശാശ്വതമല്ലയാൽ ശോകക്കൊടും കാറ്റിലൂടെ ഓടി മറയുന്നു ഞാൻ ലോകത്തിൻ്റെ ആശ്രയമൊന്നും ശാശ്വതമല്ലയാൽ ശോകക്കൊടും കാറ്റിലൂടെ ഓടി മറയുന്നു ഞാൻ ദൂരെ ദൂരെ കാണും എൻ നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ ദൂരെ ദൂരെ കാണും എൻ നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ കണ്ണുകൾ ഇമ്പമായ നോക്കിയുന്ന സ്വരമേ മണ്ണിൽ ഭാഗ്യമെല്ലാം മാറി മറിഞ്ഞിടുമേ കണ്ണുകൾ ഇമ്പമായ ദുഃഖയെന്ന സ്വരമേ മണ്ണിൻ ഭാഗ്യമെല്ലാം മാറി മറിഞ്ഞിടുമേ വേദന മാത്രമെന്നും ജീവിത നാളുകളിൽ ബോധങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ വേദന മാത്രമെന്നും ജീവിത നാളുകളിൽ ബോധങ്ങൾ മാത്രമാണെന്നും സ്വർഗീയ നാടതിൽ മുഴങ്ങും കാഹളമെല്ലാം ഗംഭീരനാദത്തോടെ ധ്വനിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധർ ഉയർക്കുമേ മുഴങ്ങും കാഹളമെല്ലാം ഗംഭീരനാദത്തോടെ ധ്വനിക്കും ദൈവത്തിൻ ശബ്ദം വിശുദ്ധർ ഉയർക്കുമേ തേജസമ്പൂർണനാമേശു മേഘത്തിൽ വന്നിടുമ്പോ ജ്യോതിസു പോലെ നന്ദി തങ്ങളുടെ വാഴുന്ന തേജസമ്പൂർണനാമേശു മേഘത്തിൽ വന്നിടുമ്പോ തേജസ് പോലെ നന്ദിക്കും തങ്ങളുടെ വാഴുന്ന കാത്തില്ലാത്തൊരുദേശം എന്നേക്കും പാർപ്പിടമായി മദ്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമായി രാത്രിയില്ലാത്തൊരു ദേശം എന്നേക്കും പാർപ്പിടമായി മദ്യമല്ലാത്തൊരു വേഷം പ്രാപിക്കും നിശ്ചയമായി വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയ ഗാനത്താൽ പൊൻകുരു തോലയുമായി പൊൻകുരു തോലയുമായി വർണ്ണിക്കും ദൈവത്തിൻ നീതി സ്വർഗീയ ഗാനത്താൽ യേശുൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം തൻ മാത്രം ആനാമ സുസ്ഥിരമേ യേശുൻ സങ്കേതം എന്നിത്യ പറയുമേ ആശ്രയം തൻ മാത്രം ആനാമ സുസ്ഥിരമേ ഓ പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമത വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മക സ്നേഹത്താ പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമത വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മക സ്നേഹത്താ ഓ യോഗ്യമല്ലാത്ത ഈ ലോക തീർന്ന മാലിന്യങ്ങൾ മാറ്റത്തിലേറിവന്നെ ഭീതിപ്പെടുത്തിടുമ്പോ യോഗ്യമല്ലാത്ത ഈ ലോക തീർന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറിവന്നെ ഭീതിപ്പെടുത്തിടുമ്പോ ചാരുകാൽവരിമേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ ചാരുകാൽവരിമേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ ഭവനത്തെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ ഓ ദൂരെ ദൂരെ കാണും എന്നിത്യ ഭവനത്തെ വേഗം ഞാനങ്ങു ചേരും അതത്ര ഭാഗ്യമേ ഓ പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമത വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മക സ്നേഹത്താൽ ഓ പിളർന്നതൊരിക്കൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമത വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മക സ്നേഹത്താ വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മക സ്നേഹത്താ വളർന്നു ഞാൻ ദൈവ പൈതൽ തന്മക സ്നേഹത്താ